നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. കോഴിക്കോട്ടെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിർണായകമായ പല വിവരങ്ങളും ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പാക് ചൈന ബന്ധം തന്നെയാണ് ഇതിൽ ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം. കോഴിക്കോട്ടെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിൽ പാകിസ്ഥാനുമായും ബംഗ്ലാദേശുമായും ചൈനയുമായും ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തപ്പെട്ടിരിക്കുന്നത്. കേസിലെ മലപ്പുറം സ്വദേശിയായ മുഖ്യപ്രതി ലക്ഷക്കണക്കിന് രൂപ വാങ്ങി ഈ രാജ്യത്തുള്ള ചിലർക്ക് കോൾ റൂട്ടുകൾ വിറ്റു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ഹൈക്കോടതി അന്വേഷണ സംഘം അറിയിച്ചതോടുകൂടിയാണ് ഇത് പുറം ലോകം അറിയുന്നത്. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാരപ്രവർത്തനങ്ങളെക്കുറിച്ച് രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ പാക് പൗരന്മാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നും ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇത് എന്നാണ് ഈ റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ശത്രുരാജ്യങ്ങളുടെ കൈനിലമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഡെവലപ്മെന്റുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കേരളം ഭീകരരുടെ ഒരു സേഫ് സോണായി മാറുന്നു എന്നുള്ളതിന് മുൻപും ചൂണ്ടിക്കാട്ടപ്പെട്ട ഒരു കാര്യമാണത്. വെളിവാക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആഗോള ഭീകരവാദത്തിന്റെ കരുത്തുറ്റ കണ്ണികൾ കേരളത്തിലുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ റിപ്പോർട്ടുകൾ. പാകിസ്ഥാനുമായും ബംഗ്ലാദേശുമായും ചൈനയുമായും ഒക്കെ അതിർത്തിയിൽ പങ്കെടുക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും നടക്കാത്ത രീതിയിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്ന് വേണം നമുക്കിപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. ശത്രുരാജ്യങ്ങളുടെ പണിയാളുകളായി നിന്നുകൊണ്ട് സ്വന്തം രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് കേരളത്തിൽ ഇത്രയും ധൈര്യത്തോടുകൂടി എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടുത്തെ രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങൾ ഇതിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ്. വിദേശ ശക്തികളുടെ മതപരവും സാമ്പത്തികപരവുമായ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് തീവ്രവാദ സംഘടനകളിൽ കേരളത്തിൽ സജീവമാണ് എന്നുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. മതേതരത്വത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും സാമൂഹ്യനീതിയുടെയും വികസനത്തിന്റെയും പരിസ്ഥിതി സ്നേഹത്തിന്റെയും ആതുര സേവനത്തിന്റെയും ഒക്കെ മുഖം മൂടി ധരിക്കുന്നവർ ഇവിടെ സംഘടിതവും ആസൂത്രിതവുമായി തങ്ങളുടെ വിധ്വംസക അജണ്ടകൾ നടപ്പിലാക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അസത്യപ്രചാരണം മുഖമുദ്രയാക്കിയിട്ടുള്ള ഇവർ ജനങ്ങളെ അതിവിദഗ്ധമായി കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനീചമായ കൊലപാതകങ്ങൾ നടത്തി സാമൂഹ്യാന്തരീക്ഷത്തിൽ ഒരു ഭയം വിതച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ സുഗമമായി നേടിയെടുക്കുക, അതുതന്നെയാണ് ഭീകരർ കേരളത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനെതിരെ നിയമപരമായ നടപടികൾ എടുക്കേണ്ട പോലീസ് വിടുവണി ചെയ്യുന്നു എന്നുള്ളൊരു ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. അതേസമയം ഇത്തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ കീഴിൽ വലിയ രീതിയിലുള്ള സംരക്ഷണം ലഭിക്കപ്പെടുന്നു എന്നുള്ളത് ഉയരുന്നൊരു വലിയ ആക്ഷേപമാണ്. പേരിന് മാത്രമുള്ള ശിക്ഷകളാണ്, ലഘുവായ ശിക്ഷാ നടപടികളാണ് പലയിടത്തും ഉണ്ടാകുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം ഉയർന്നു വരുന്നുണ്ട്. ചില മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പോലും സ്വന്തം പദവികൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് തീവ്രവാദ സംഘടനകളെ സഹായിക്കുന്നതായിട്ടുള്ള വിവരം പുറത്തു വന്നിട്ടും സംരക്ഷിക്കപ്പെടുകയാണ് എന്നുള്ളൊരു ആരോപണം BJP ഇതിനു മുൻപും ഉയർത്തിയിട്ടുള്ളതാണ്. ജമ്മുകശ്മീരിലാണ് നമുക്കറിയാവുന്നതുപോലെ അതിർത്തി കടന്നു വരുന്ന ഭീകരവാദികളെ സഹായിക്കുന്ന നീക്കങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പക്ഷേ അതുപോലെയുള്ള ശ്രമങ്ങൾ കേരളത്തിലും ഉണ്ടാകപ്പെടുന്നുണ്ട് എന്നാണ് BJP ആരോപിക്കുന്നത്. ജമ്മുകശ്മീരിൽ നോക്കുകയാണെങ്കിൽ ഇത്തരക്കാരെ കണ്ടെത്തി അതിശക്തമായ നടപടികൾ എടുത്തു വരികയാണ്. ഉളുത്താവളം ഒരുക്കുന്നതുൾപ്പെടെയുള്ള ഭീകരവാദികൾ കൊത്താശ ചെയ്യുന്ന നാട്ടുകാരായ ചിലരും സുരക്ഷാ സേനയുടെ വെടിയേറ്റ് മരിച്ച സംഭവങ്ങളും ജമ്മുകശ്മീരിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഭീകരവാദ സംഘടനകളെ സഹായിക്കുകയും അവരുടെ രാഷ്ട്രീയ എതിരാളികളെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ കേരളത്തിൽ സുരക്ഷിതരായി വാഴുന്നുണ്ട് എന്നുള്ളത് ഉയരുന്നൊരു ആക്ഷേപമാണ്. ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഇത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. അവർ വർദ്ധിത വീര്യത്തോടുകൂടി മതവിഭാഗീയതയും അതുപോലെ തന്നെ വിധ്വംസക പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിനായി നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ വിദേശ ഫണ്ട് കൈപ്പറ്റുന്ന നേതാക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ കഴിഞ്ഞ ദിവസം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ റെയ്ഡ് നടത്തിയിരുന്നു. അതിനെ ചെറുക്കാനുള്ള സംഘടിതമായ ശ്രമങ്ങളും കേരളത്തിൽ നാം കണ്ടതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരെയും കായികമായി നേരിടുന്ന ഒരു സാഹചര്യം നാം കണ്ടു. ഇതിനെതിരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് സ്വത്തരവും ഫലപ്രദവുമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു പ്രധാന ആക്ഷേപമാണ്. രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന്റെ തീവ്രവാദ ശക്തികളോടുള്ള മനോഭാവം മനസ്സിലാക്കിയാണ് പോലീസ് അനാസ്ഥ കാണിക്കുന്നത്. അധികാരത്തിന് വേണ്ടി കടിപിടി കൂടുന്ന കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഇക്കാര്യത്തിൽ ഒരേ തൂവൽ പക്ഷികളാണ് എന്നാണ് BJP ഉയർത്തുന്ന ആരോപണം. ഈ സാഹചര്യത്തിലാണ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പോലെയുള്ള രാജ്യദ്രോഹ പ്രവർത്തനത്തിന് നമ്മുടെ കേരളം ഒരു വിളനിലമാകുന്നത്. ഈ സ്ഥിതി തുടരാൻ അനുവദിച്ചാൽ സംസ്ഥാനത്തെ സമാധാനാന്തരീക്ഷം തകരുക മാത്രമല്ല രാജ്യത്തിന്റെ ഐക്യവും ഭദ്രതയും വെല്ലുവിളിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.